ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് ഫോർസ റൈസൺ 5 ആണ്. അപ്പോൾ ഇന്ന് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി നമ്മളൊരു ഓഫ് റോഡ് വണ്ടി മേടിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോർഡ് ബ്രോങ്കോ ഒക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ഇന്ന് മേടിക്കാൻ പോകുന്നത് ഫോർഡ് ബ്രോങ്കോൻ്റെ തന്നെ ഒരു പെർഫോമൻസ് വണ്ടിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു വണ്ടിയായിരിക്കും, ഞാനും ഇതുവരെ യൂസ് ചെയ്യാത്തൊരു വണ്ടിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടി പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് സുഹൃത്തുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, നമ്മൾ ഓൺ ദ റോഡ് ടു 100K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഗൈസ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് താഴെ വന്നിട്ട് അപ്പോൾ പെട്ടെന്ന് കയറി ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ ഒട്ടും വൈകിക്കണം, നമുക്ക് നേരെ ഇങ്ങോട്ട് വീഡിയോ തുടങ്ങാം. നാളെ തന്നെ GT5 വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലം നമ്മളൊരു ഫോർസ റൈസൺ കളിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകുക. 6 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓടിക്കുന്നത് നമ്മുടെ ഒരു ഗോൾഡൻ കളർ ലംബോർഗിനി ആണ്. സെറ്റ് സാധനം ഉണ്ട് ഗൈസ്, ഇത് ഫുള്ളി മോഡി ഇതേക്കുള്ള ലംബോർഗിനി ആണ്. ഞാൻ പതുക്കെ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊടുത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി വെറുതെ ജെറ്റ് ഇട്ട് പോകട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. കണ്ടാ എൻ്റെ മോ, ഈ ഗോൾഡ് ലംബോർഗിനി രക്ഷയില്ല കേട്ടോ. സോ ഫ്രണ്ട്സ്, വീഡിയോ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു ആപ്പിനെ പറ്റി പറയാനുണ്ട്. ആപ്പിൻ്റെ പേരാണ് ബിനോമോ ആപ്പ്. ഈ ആപ്പ് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഈ ബിനോമോ ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് iOS ആൻഡ് ആൻഡ്രോയിഡ് ഈ രണ്ട് പ്ലാറ്റ്ഫോംസിലും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ലീഗൽ ആപ്പാണെന്നാണ്. ബിനോമോയിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അസറ്റ്സ്, അതായത് ഗൂഗിൾ ഗോൾഡ് വരെ മൾട്ടിപ്പിൾ കറൻസി, അതായത് USD, യൂറോ, എക്സെട്രാ എല്ലാം ട്രേഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ 90% നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിങ്ങൾ ഗ്രാഫിൻ്റെ ഫോർകാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാഫ് മുകളിലേക്ക് പോയിട്ട് അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു ഫീലിംഗ് ഈ അസറ്റിൻ്റെ വാല്യൂ ഗ്രോ ചെയ്യുമെന്നാണ്. അതിനുവേണ്ടി ഞാൻ 800 rupees ഇൻവെസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ എൻ്റെ ഫോർകാസ്റ്റ് റെഡി ആവും. ബട്ട് ഫോർകാസ്റ്റ് റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടുമെന്ന്. നിങ്ങൾ നിങ്ങളുടെ Paytm ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും. മിനിമം ഡെപ്പോസിറ്റ് ആയ 350 rupees നിങ്ങൾക്ക് എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ആകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 350 rupees സ്ഥലത്ത് നിങ്ങൾക്ക് 750 ആകും, 1000 rupees സ്ഥലത്ത് നിങ്ങൾക്ക് 2000 ആകും. ഇനി നിങ്ങൾ എൻ്റെ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് പ്രാക്ടീസിന് വേണ്ടി 66,000 ഡെമോ അക്കൗണ്ട് കിട്ടും. എന്ന് വെച്ചാൽ 60,000 rupees ഉള്ളൊരു ഡെമോ അക്കൗണ്ട് കിട്ടും, പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ് ഗൈസ്. ഈ ഭാരത്തിൽ 2 മില്യണോളം ബിനോമോ യൂസേഴ്സ് ഉണ്ട്. ഞാൻ ബിനോമോ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോ? ഇപ്പോൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ്, അപ്പോൾ പെട്ടെന്ന് പോയി ഡൗൺലോഡ് ചെയ്യും. പിന്നെ ഗൈസ്, ഇതൊരു ട്രേഡിംഗ് ആപ്പാണ്, ഫിനാൻഷ്യൽ ആപ്പാണ്, അപ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യുക ഗൈസ്. മോനെ, ഇതൊരു രക്ഷയില്ലാണ്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് എടുക്കാൻ പോകുന്നത് ഫോർഡ് ബ്രോങ്കോൻ്റെ പെർഫോമൻസ് എഡീഷൻ ആണ് ഗൈസ്. അപ്പോൾ അതെന്തുകൊണ്ടും ഒരു അടിപൊളി വണ്ടിയൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, വണ്ടി എങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തരാം. സംഭവമൊക്കെ അടിപൊളിയായിരിക്കും ഗൈസ്. ഓഹ്, ഒത്തിരി നല്ല റോഡല്ല, അതുകൊണ്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ പോകണം. നമ്മൾ അടിച്ച് കാട്ടി കയറി പോകേണ്ടത് ചെയ്തിട്ടാണ് നമ്മൾ പതുക്കെ പതുക്കെ പോകുന്നത്. ഓ, ആ വളവ് മിസ്സായിട്ടോ ചെറുതായിട്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്ത് പോയി നോക്കാം. ഓ, എൻ്റെ മോനെ, ആ പവർ ഉണ്ടോ ഗൈസ്? കറക്റ്റൊക്കെ നമുക്ക് ഡ്രിഫ്റ്റൊക്കെ ചെയ്തെടുക്കാനൊക്കെ പറ്റുട്ടോ ഇത്. പക്ഷെ ഡ്രിഫ്റ്റ് ചെയ്യാൻ അറിയണം, അത് വേറെ കാര്യം. എന്തായാലും കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ, കലക്കൻ, എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഓഫ് റോഡിൽ കൂടെ ഓടിക്കാൻ അടിപൊളിയായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ട്രൈ ഔട്ട് ചെയ്യാം എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഓക്കെ, അത് കുഴപ്പമില്ലായിരുന്നു, നമ്മൾ ഇതുവരെ ഇടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അത് തന്നെ വലിയ കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് വണ്ടി മോഡിഫൈയും ചെയ്യാൻ വേണം. നമ്മൾ എടുക്കണ വണ്ടി എങ്ങനെയെങ്കിലും ഒരു അടിപൊളി വണ്ടിയാക്കി എടുത്തിട്ട് നമ്മൾ ഇറക്കുന്നുള്ളൂ വണ്ടി. പക്ഷേ നമുക്ക് ആദ്യം, എൻ്റെ മോനെ, ആ വണ്ടി പോയത് റോക്കറ്റോ? ഓക്കെ, നമ്മൾ ജസ്റ്റ് ഫുൾ സ്പീഡിൽ പോകാൻ പോവാണ് കേട്ടോ. ഓക്കെ, എത്ര കയറുന്നൊക്കെ നോക്കാം. എൻ്റെ മോനെ, അടുത്ത വളവിൽ നമ്മൾ വളഞ്ഞു പോകും, അതുകൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ഹൊറൈസൺ ഫെസ്റ്റിവലിലോട്ട് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അകത്തോട്ട് വരുന്ന നമുക്ക് വണ്ടി ഇങ്ങനെ എടുത്തേക്ക് ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഒരു വണ്ടിയുടെ ഫുൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്, ഫുള്ളി മോഡിഫൈഡ് ആണ്. ഗോൾഡൻ കളർ ലംബോർഗിനി അവൻ്റെ ഉണ്ട് കഴിച്ചത്. നമുക്ക് നൈസായിട്ട് അകത്തോട്ട് കയറിയേക്കാം, എന്നിട്ട് നമ്മുടെ വണ്ടി ഇറക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ കാറിൻ്റെ ഷോപ്പിലോട്ട് പോയിട്ട് നമുക്ക് വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ ഫോർഡിൻ്റെ ബ്രോങ്കോൻ്റെ പെർഫോമൻസ് എഡിഷനാണ്. പിന്നെ M8 ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. അതൊക്കെ വേറെ എന്തോ രീതിയിലാണ് നമുക്ക് കിട്ടത്തുള്ളൂ, അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയെങ്കിലും അത് ഞാൻ കൊണ്ടുവരാൻ നോക്കാം. ഓ, ബുഗാട്ടിയുടെ ഒക്കെ സെറ്റ് വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. പക്ഷേ ഇനിയുണ്ട് ബുഗാട്ടിയുടെ വണ്ടി, അതൊന്നും വന്നിട്ടില്ല, ഇവർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഫോർഡായിട്ടില്ല, ഫോർഡ്. ഓ, ഫെറാറിയൊക്കെ ഒരു കുന്നു കണക്കിന് ഫെറാറി ഉണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫോർഡിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ബ്രോങ്കോ ഗൈസ്. 800 horsepower ആണ്, സാധാ ബ്രോങ്കോന് വെറുതെ 310 ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധനം എടുക്കുകയാണ് കേട്ടോ, വെൽക്കം പാക്കിൻ്റെ ഈ സാധനം.
നമ്മൾ നൈസായിട്ട് ഓ ഇതെടുക്കണേ നമ്മൾ പൈസ കൊടുക്കാം. പക്ഷേ നമ്മൾ സാധനം എടുത്താൽ മതി, എന്നിട്ട് എടുത്ത് പണിതാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാൽ സെയിം സ്പീഡ് തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അത് ഞാനിപ്പോൾ സെറ്റാക്കി തരാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നോർമലി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാലോ പുറത്തോട്ട് എടുക്കുന്നതിന് മുമ്പ്. പുറത്തോട്ട് എടുത്ത് നോർമലി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് പണിയാം. ഓ ഓക്കെ, കിടില മോഡിഫിക്കേഷൻസ് ഒക്കെ ആണല്ലോ. ഓ നമുക്ക് ഈ പർപ്പിൾ കളർ സാധനം അടിക്കാം. ഓ ഇത് രക്ഷയില്ല കേട്ടോ കളറൊക്കെ. ഏറ്റവും നല്ല പോപ്പുലാരിറ്റി ഉള്ള കളർ ഏതാ? ഓ ഈ പച്ച കളർ സാധനത്തിനാണ് ഇത്ര ഇത്. നമുക്ക് ഇതെന്തായാലും അടിച്ചേക്കാം. ഓക്കെ എൻ്റെ മോനെ, ഇതിനേക്കാളും നല്ലത് മറ്റേതാ, മറ്റേ പർപ്പിൾ കളർ. അതാണ് ഇത്തിരി കൂടി ഭംഗിയാണ് കാണാൻ. മറ്റേതൊക്കെ മോൺസ്റ്ററൊക്കെ നമ്മൾ മിക്ക. ഓ ഇത് കൊള്ളാം കേട്ടോ, ഇതെന്താ നമ്മൾ ഇറക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് നൈസായിട്ട്. എൻ്റെ ഓ ഇത് ബ്രോങ്കോൻ്റെ സാധാരണ വേർഷൻ തന്നെയാണ് കേട്ടോ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് പെർഫോമൻസ് എഡീഷൻ ആണ്. ഇത് മോഡിഫൈ ചെയ്തെടുത്താൽ വെറുതെ സെറ്റായിരിക്കും കേട്ടോ. നമുക്ക് എന്തായാലും ഫുള്ളായിട്ട് പണിയാ ഗൈസ്. ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് മനസ്സിലായല്ലോ, ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൻ്റെ സ്പീഡ്. ലോഞ്ച് കൺട്രോളൊക്കെ വെച്ച് ഓടിച്ചു നോക്കാം. ഓക്കെ ഓക്കെ, വണ്ടി ഇതേ പോണു. ഓ വണ്ടി ഇത്തിരി സ്ലോ ആണ് ഗൈസ്, ഇത്തിരി ഒന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്ലോ ഒക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് തിരിച്ചു പോയിട്ട് പറ്റണ രീതിയിലൊക്കെ മാക്സിമം ഒന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടി എങ്ങനെയാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം ഗൈസ്. ഓക്കെ നമ്മൾ ഹൊറൈസൺ ഫെസ്റ്റിവലിൽ കയറാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അപ്ഗ്രേഡ്സ് ആൻഡ് ട്യൂണിങ്ങിൽ പോയിട്ട് നമുക്ക് ഫൈൻഡ് ട്യൂണിംഗ് സെറ്റപ്പ് എടുത്തിട്ട് നമുക്കിത് ഏറ്റവും കൂടിയ സാധനങ്ങൾ ഇറക്കാം. നമുക്കൊരു 800 ആണ്. ഇതിൽ ഏറ്റവും പോപ്പുലാരിറ്റി ഒക്കെ ഉള്ളത് എങ്ങനെയാണ്? ഓ ഇത് നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. നമുക്ക് ഹാൻഡിങ് ഉള്ള സാധനമേ അടുത്തേക്ക് കൂടെ പോയിട്ടില്ലേ വണ്ടികൾക്കൊന്നും. വണ്ടിക്ക് സ്പീഡൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷെ ഹാൻഡിലിങ് ഇല്ല, അതാണ് പ്രശ്നം ഇതിൻ്റെയൊക്കെ. അല്ലെങ്കിൽ 800 എടുക്കണം ഇതിന് വലിയ. ഓക്കെ നമുക്ക് ഇത് തന്നെ എടുത്തേക്ക് ഗൈസ്, നമുക്ക് എന്നിട്ട് നോക്കാം എങ്ങനെയാണ് സാധനങ്ങൾ. ഓക്കെ ഇതിന് 90,000 ആണ് കൊടുക്കേണ്ടത്, വണ്ടിക്ക് തന്നെ 250,000 ആയി. ഇനിയിപ്പോൾ 90 കൂടി ആകുമ്പോൾ 340 ആയി. ഇപ്പോൾ നമ്മൾ വലിയൊരു പെർച്ചേസൊക്കെ തന്നെയാണ് കേട്ടോ ഗൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. ഓ കൊള്ളാം കേട്ടോ, വണ്ടി എന്തായാലും കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബീസ്റ്റ് നൈസായിട്ട് ഇറങ്ങിയേക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഓടിച്ച് നോക്കണം ഇതെങ്ങനെയാണ്. നമുക്ക് നേരെ നമുക്ക് കാട്ടിലോട്ട് പോവാം. കാട് എന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ അടിപൊളി കാടൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഫസ്റ്റ് ലൊക്കേഷൻ അതങ്ങോട്ട് ഇട്ടേക്കാം. റൈറ്റ് എടുക്കാം. എൻ്റെ മോനെ ഇപ്പം സെറ്റായിട്ടാ, വണ്ടിക്ക് ഒരു സ്പെഷ്യൽ പവറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹാൻഡിലിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല, ഞാൻ വിളിച്ച് ഭയങ്കര ഷോക്ക് ഒഴിക്കുന്നതല്ലേ. പക്ഷേ ഓ സെറ്റാണ് കേട്ടോ, നമുക്ക് ഹൈവേ പിടി. ഓ എൻ്റെ മോനെ എന്നാ ഗ്രാഫിക്സാണ് ഗൈസ്. ഓ നമുക്ക് വെള്ളമുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് ചാടിക്കാന്ന് കരുതിയതാ. പക്ഷേ ഓ എന്താ ഫസ്റ്റ് ഗിയറിലിട്ട് പോണില്ലേ. ഓക്കെ ഒരു സെക്കൻഡ്. ഓക്കെ എൻ്റെ ഫുള്ള് ചവിട്ടി പിടിച്ചാണ് പോണത്. ഓ മഴ പെയ്തിട്ട് റോഡൊക്കെ കിടക്കണം. നോക്കി ഗൈസ്, മഴേൻ്റെ ഒരു സ്ലിപ്പറിയും കൂടി ഉണ്ട്. പക്ഷെ എന്നാലും വണ്ടി ഇവിടുത്തെ കലക്കനാണ് കേട്ടോ. ഇത്ര സ്പീഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു 200 ഒക്കെ അടിക്കുള്ളൂ എന്ന് കരുതി, പക്ഷേ 300 നൈസായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് കൊള്ളാം കേട്ടോ, വണ്ടി എന്തായാലും കൊള്ളാം, രക്ഷയില്ല. 5.5 km ആണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഓക്കെ എത്ര ഗിയറാണ് കഴിച്ചത്? 8, 9, 10 ഗിയറും കണ്ടു കേട്ടോ വണ്ടിക്ക്. ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ അമ്മേ, ഫോർഡ് ബ്രോങ്കോൻ്റെ ഏറ്റവും സ്പീഡുള്ള വണ്ടി ഇതായിരിക്കും കേട്ടോ മിക്കവാറും നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തേക്കണ ഈ ബീസ്റ്റ്. ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് കളിച്ചു നോക്കാം. ഈ വണ്ടിയും കൂടെ ഒരു ഓഫ് റോഡൊക്കെ പോയാൽ എങ്ങനെ ഇരിക്കും എന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ നമ്മൾ 3.1 km കൂടി ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഓഹ് അപ്പോൾ അടുത്ത ദിവസം നമ്മുടെ GTA 5 വീഡിയോ വരുന്ന അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ എന്താ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഏത് ഇന്ത്യക്കാരായിരിക്കും നമ്മൾ കൊണ്ടുവന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നിങ്ങൾ കുറേ നാൾ റെക്കമെൻഡ് ചെയ്തൊരു വണ്ടിയൊക്കെ തന്നെയാണ്, അങ്ങനെ ഫൈനലി നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നതായിരിക്കും. എൻ്റെ മോനെ, നമ്മൾ GTA 5 കൂടെ പറഞ്ഞപ്പോൾ അത് കുഴപ്പം ഇടിച്ച്. ഓ വീണ്ടും ഇടിച്ച്, കുഴപ്പമില്ല. ഈ മഴയൊക്കെ ആയതുകൊണ്ടില്ലേ റോഡ് ഭയങ്കര സ്ലിപ്പറിയാണ് ഗൈസ്. ഓ എന്നാലും ഡ്രിഫ്റ്റ് ഒന്നും ചെയ്യാൻ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ഓ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല ഇവിടെ. ഓക്കെ നമ്മൾ നൈസായിട്ട് ഇനി ഓഫ് റോഡ് കയറാൻ പോവാണ്. ഓ ഓഫ് റോഡിലാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുള്ള പവർ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഓ സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് സെറ്റ്. ഓ എൻ്റെ മോനെ, ഈ സാധനം കൊള്ളാലോ. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം നൈസായിട്ട്.
അതാണ് നമ്മുടെ മാപ്പ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടുന്ന് റൈറ്റ്. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിലോട്ട് എത്താറായിട്ടുണ്ടോ? പക്ഷെ ചെറിയ ഓഫ് റോഡ് ആയിരുന്നു, നമ്മൾ മെയിൻ ആയിട്ട് ഓഫ് റോഡ്സ് ഒക്കെ എടുക്കുന്നതായിരിക്കും. പക്ഷേ ജസ്റ്റ് ഈ ലൊക്കേഷൻ വരെ എത്തട്ടെ, എന്നിട്ട് നമുക്ക് അടുത്തത് മാർക്ക് ചെയ്യണം. നമുക്ക് ഓ ഇവിടെ വാട്ടർ ക്രോസിംഗ് ഒക്കെ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഇതൊക്കെ ഒന്ന് നമുക്ക് ട്രൈ. ഓ ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ, കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് വിടാം. വന്ന വഴി കറക്റ്റ് വഴിയൊക്കെ തന്നെയാണ്. നമ്മൾ കാടുകളിലോട്ടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമ്മുടെ മെക്സിക്കോൻ്റെ മെയിൻ കാടുകളിലോട്ടാണ് നമ്മൾ ഒന്ന് കറങ്ങാൻ പോകുന്നത്, നമ്മുടെ ബ്രോങ്കോ വെച്ച്. ഓക്കെ, നമ്മൾ 1.7 കിലോമീറ്റർ ഇപ്പം തന്നെ എത്തും. ഓക്കെ, അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ലംബോർഗിനിയിൽ വന്നെങ്കിൽ നമുക്ക് ഓഫ് റോഡ് അടിക്കാൻ പറ്റും. ഓ മലയൊക്കെ കണ്ട ഗൈസ് ലെഫ്റ്റ്. ഓ ഇതൊരു മൂന്നാറൊക്കെ ഒത്തിരി വൈബൊക്കെ തരുന്നുണ്ട് കേട്ടോ സ്ഥലങ്ങൾ. ഈ വണ്ടി വലിയ ഗിയറിലിട്ട് ഓടിക്കാൻ വണ്ടി വലിയ സ്പീഡിൽ പോകില്ല. നമ്മൾ സ്മോൾ ഗിയറിലിട്ട് ഓടിച്ച് ഓടിച്ച് സ്പീഡിൽ കയറണം. അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടത് ഗൈസ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് മാനുവൽ ഗിയർ ആണ്, നമ്മൾ ഓട്ടോമാറ്റിക് അല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു തോന്നുന്നു. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് നൈസായിട്ട് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇറങ്ങാൻ പോകണ്ട ഗൈസ്. ഓക്കെ സെറ്റ്. എൻ്റെ മോൻ, ഇവിടെ നല്ലൊരു വാട്ടർ ക്രോസിംഗ്. ഓക്കെ, ഇവിടെ ഒരു കാടൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഈ കാട്ടിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ ഗൈസ്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനിയിപ്പോൾ കാട് കണ്ടില്ലെന്ന് വേണ്ട. ഓക്കെ, അപ്പുറത്തെ റോഡിലോട്ട് എത്താനുള്ള പരിപാടിയാണ്. ഇനി ഫസ്റ്റ് ഗിയറിൽ വലിയ പവർ ഇല്ല കേട്ടോ. ഓ ഫസ്റ്റ് ഗിയറിൽ വലിയ പവർ എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കാം. ഓ പവറൊക്കെ ഉണ്ട് കേട്ടോ, വണ്ടി വെറുതെ കലക്കം പോകും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും പവർ ഉണ്ടാവും. പക്ഷെ വെറുതെ കൊടുത്തെടുക്കാൻ വലിയ പവർ തോന്നല്ല. ഓ സെറ്റ് കൊള്ളാം. എൻ്റെ അമ്മ, ഇവിടുന്ന് നമുക്ക് നൈസായിരുന്നു ലെഫ്റ്റ് എടുത്ത് കയറണം. ഇതെന്ത് കാടാണ് ഗൈസ്, രക്ഷയില്ലാത്ത കാട് കേട്ടോ. ഓക്കെ എൻ്റെ മോന്, നല്ലൊരു ഡെസ്റ്റിനേഷനിലാട്ടോ നമ്മൾ എത്തിയേക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി ഓടിച്ചു നോക്കാം, സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടെന്ന്, ആ പള്ളിയുടെ അവിടെ പോയി ഡ്രിഫ്റ്റ് കൊടുത്തേക്കാ. നമ്മളൊന്ന് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ട് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇത്തിരി കൂടി സ്പീഡിൽ പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര പതുക്കേ പോകുള്ളൂ. നമ്മൾ നോർമലി എടുക്കുകയാണെങ്കിൽ വണ്ടി പതുക്കെ ഇങ്ങനെ പോകും. പക്ഷേ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് കറങ്ങി പിടിച്ച് 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 അങ്ങോട്ട് കയറി പോയിക്കോളും. സെറ്റാണ് കേട്ടോ. ഓക്കെ, ഓ അവിടെ എന്തോ നീല കളർ എന്തോ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് ബാൺ ഫൈൻഡ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. മിക്കവാറും നമുക്കൊരു അടിപൊളി വണ്ടി ചിലപ്പോൾ ഇപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതെവിടെയാണെന്നാണ് തപ്പുണ്ട്. ഓക്കെ, നീല ഭാഗത്ത് കയറി കഴിഞ്ഞ് ഇവിടെ എവിടെയോ ഒരു ബാൺ ഉണ്ടെന്നാണ് പറയുന്നത്. ഓ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്നും ഒരു ബാണൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ബാൺ ഉണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ എവിടെയാണ്, എന്തെങ്കിലും ബിൽഡിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. നമുക്ക് അത് അത് കണ്ടുപിടിച്ച് നമുക്കൊരു പുതിയ വണ്ടി കിട്ടും, അതാണ് സംഭവം. ഓക്കെ, ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ കാണുന്നുണ്ട്. ഓ ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഈ വഴി പോയി നോക്കണോ? ഈ വണ്ടിക്കൊന്നും വലിയ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് ഓ എൻ്റെ മോനെ സെറ്റ് കേട്ടോ. ഓ ഇവിടെ ഒന്നും ബാൺ ഫൈൻ കാണുന്നില്ല കേട്ടോ. ഞാൻ അതൊന്ന് തപ്പിയും കൂടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് ഈ വണ്ടിയായിട്ട്. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു നോക്കാം ഇതിൻ്റെ ചുറ്റും, മിക്കവാറും കണ്ടുപിടിച്ചാലോ. ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ, ഇതൊക്കെ എവിടെ പോയി കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു. ഓ എൻ്റെ മോനെ, പറയാൻ പോയുള്ളൂ, കാര്യം മറന്നുപോയല്ലോ. ഓക്കെ, നമ്മൾ വേറൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തായാലും. നമ്മൾ വേറെ സാധനം തപ്പി വന്നെങ്കിലും ഓ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ ഗൈസ്, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല ഇവിടെ. എൻ്റെ മോനെ, ഈ വണ്ടിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഓഫ് റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് റോഡ്. ഇവിടെ നിന്നൊരു വളവുണ്ടല്ലോ. ഓ ഇത് മറ്റേ വഴിയിലോട്ടുള്ള വളവാണ്, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഈ വഴി എത്തണം. അപ്പോൾ ചെറിയൊരു ഓഫ് റോഡിങ് ഫോഴ്സ് ആ വീഡിയോയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കയറുന്നു, ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യുക. എന്തായാലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു ഇനി 100K ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദി, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം എന്തായാലും ഫോളോ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റർ ചെയ്യാനൊക്കെ. ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കാം. പിന്നെ അത് കൂടാതെ വേറൊരു ഗിവ് കൂടി, രണ്ട് ഗിവ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്തേക്കുക ഗൈസ്. ഓക്കെ ഓക്കെ, അവിടെ എന്തോ ഭയങ്കര വെട്ടമൊക്കെ ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്. ഓക്കെ ഗൈസ്, നമ്മളത് കറങ്ങിത്തിരി നമ്മൾ ബാൺ തപ്പി വന്നെങ്കിലും നമുക്കത് കിട്ടിയില്ല. പക്ഷേ നമുക്കൊരു അടിപൊളി വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ആൻഡ് ഓ ശ്ശേ മോനെ, വണ്ടി വന്ന കേട്ടിട്ട് അത് പറന്നു പോയുണ്ടോ? എവിടെ ലൊക്കേഷൻ ജസ്റ്റ് നോക്കി വെച്ചേക്കട്ടെ, പിന്നെ എപ്പോഴെങ്കിലും വരാമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു അടിപൊളി ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയത്. എൻ്റെ മോനെ സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പീസ്.